വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പി സെന്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫോളിക് ആസിഡിനെ പറ്റിയാണ്. എന്താണ് ഫോളിക് ആസിഡ്? വാട്ടർ സോല്യൂബിൾ ബി വിറ്റാമിൻ ആണ് ഫോളിക് ആസിഡ്. ഫോളാസിൻ, അതുപോലെ തന്നെ ഫോളേറ്റ് എന്നൊക്കെ പറയും ഇതിന്. എന്താണ് ഇതിൻ്റെ ഉപകാരങ്ങളും അതുപോലെ എന്തിൽ നിന്നൊക്കെ നമുക്ക് ഫോളിക് ആസിഡ് കിട്ടും, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെ ഉപകാരങ്ങൾ നമുക്ക് ഈ ഫോളിക് ആസിഡ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്, എന്തൊക്കെ അസുഖങ്ങൾ വരാണ്ടിരിക്കും, അതിനൊക്കെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് എന്തിനാണെന്നുണ്ടെങ്കിൽ, നമ്മളെ ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ വളരെ നല്ലൊരു സംഭവമാണ് ഫോളിക് ആസിഡ്. അതുപോലെ നമ്മുടെ പൊട്ടിയ ഭാഗങ്ങൾ, വൂൺസ് ഹീൽ ചെയ്യാനും മസിൽസൊക്കെ ബിൽഡ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലെ ഡി എൻ എ, ആർ എൻ എ എന്നിവ അത് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ സ്ത്രീകളൊക്കെ കൂടുതലും കഴിച്ചിട്ടുണ്ടാവും അവരവരുടെ പ്രഗ്നൻസി പീരീഡിലൊക്കെ. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിൽ, ഫീറ്റൽ ഡെവലപ്മെൻറ്റിന്, ഒരു അണ്ടം അതുപോലെ ഇത് വന്നിട്ട് ഡെവലപ്പ് ചെയ്യാൻ, ഒരു ഫീറ്റൽ വന്നിട്ട് ഡെവലപ്മെൻറ്റിന് അവരുടെ വേറെ ഡിസബിലിറ്റി ഒന്നും ഇല്ലാണ്ട് അവർ ഡെവലപ്മെൻറ്റ് വരാനായിട്ട്, കറക്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റ് വരാനായിട്ടുള്ളത് ഏറ്റവും നല്ല സംഭവമാണ് ഫോളിക് ആസിഡ്. അവർ കണ്ടിന്യൂസ് അവരുടെ പ്രസവം വരെ കഴിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന്, ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിൻ്റെ ഉള്ളിലത്തെ മജ്ജ കുറഞ്ഞിട്ടുണ്ടാവുന്ന ഓസ്റ്റിയോപോറോസിസ്, അതിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണ് നമ്മുടെ ഫോളിക് ആസിഡ്. ഇത് എന്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ സ്ട്രോക്ക് വരാണ്ടിരിക്കാനും നമ്മുടെ ഹാർട്ട് ഡിസീസിനും ഏറ്റവും നല്ല കാര്യമാണ് ഫോളിക് ആസിഡ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബർത്ത് ഇതുകൾ, ഏത് ഡിഫെക്ട്സിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സംഭവമാണ് ഫോളിക് ആസിഡ്. കുറേ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിന് വളരെ ഫലപ്രദമാണെന്ന് കുറേ സ്റ്റഡീസ് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട്, ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ വരും? അനീമിയ, അതായത് ബ്ലഡ് കുറയൽ, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് അനിയന്ത്രിതമായി താന്നുപോകൽ, അതാണ് അനീമിയ. അതുപോലെ കുട്ടികളുടെ വളർച്ചേനെ വളരെയധികം ബാധിക്കും, ഗ്രോത്തിനെ വളരെയധികം ബാധിക്കും. ഇതിനി എന്തൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഫോളിക് ആസിഡ് നമുക്ക് കിട്ടും? മരുന്നുകളാണ് മിക്ക സ്ത്രീകളും കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടും, അതായത് അങ്ങനെ പ്രത്യേകിച്ച് അറിയണ്ടാവില്ല ഫോളിക് ആസിഡ് കിട്ടുന്ന ഭക്ഷണം. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, അതായത് പച്ചില വർഗ്ഗങ്ങൾ, സ്പിനാച്ച്, അതായത് ചീരല, എല്ലാ നല്ല കടും പച്ച കളറിലുള്ള ഇലവർഗ്ഗങ്ങളിലും ഫോളിക് ആസിഡ് ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സിൽ, അതിൽ ഗ്രേപ്പ് വരും, ഓറഞ്ച് വരും, ലെമൺ വരും, എല്ലാത്തിലും ഫോളിക് ആസിഡ് നന്നായി അടങ്ങിയിട്ടുണ്ടെന്ന്. ബീഫിൻ്റെ ലിവറിൽ, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ബീഫിൻ്റെ ലിവറിൽ നന്നായി ഉണ്ട്. അതുപോലെ പപ്പായ, ബനാന, ഗ്രീൻ ബീസുകൾ, അതുപോലെ തന്നെ ബീൻസ്, എല്ലാത്തിലും ഫോളിക് ആസിഡ് നന്നായി ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിൻ്റെ ഉള്ള വെജിറ്റബിൾസാണ് ബീട്രൂട്ട്, ക്യാബേജ്, ബ്രൂക്കോളി. ബ്രൂക്കോളി ഒന്നും നമ്മുടെ അവിടെ അത്ര സുലഭമല്ല, എന്നാലും അതിലൊക്കെ ഫോളിക് ആസിഡ് നല്ല രീതിയിൽ ഉണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫോളിക് ആസിഡ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. അത് വിചാരിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ടെന്നല്ല, ഡോക്ടറുടെ കൺസേണോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ ഫോളിക് ആസിഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചിരിക്കണം. ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടാൻ പരമാവധി നോക്കുക, ഹെൽത്തി ഫുഡ്സ് ചെയ്യുക, അതാണ് നമ്മുടെ ശരീരത്തിനും നമുക്കും ഏറ്റവും നല്ലത്. മരുന്നുകൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കഴിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടുള്ള ഗുണം എന്നു പറയുന്നത് ഹാർട്ട് ഡിസീസ് വരില്ല, സ്ട്രോക്ക് വരില്ല, മസിൽ സ്ട്രെങ്ത്തിനും അതുപോലെ കുട്ടികളുടെ വളർച്ചയ്ക്ക്, അതായത് ഫീറ്റൽ ഗ്രോത്തിനും ഡെഫിഷ്യൻസി, അതായത് ഡിഫെക്റ്റ് ഇല്ലാണ്ട് വളരാൻ വേണ്ടിയിട്ടും, എല്ലാത്തിനും ഓസ്റ്റിയോപോറോസിസിനും എല്ലാത്തിനും ഏറ്റവും ഫലപ്രദമായ ഒരു ചെറിയ ഒരു ഇതാണ് ബി വിറ്റാമിനാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോളിക് ആസിഡിനെ കുറിച്ച് ചെറിയൊരു അറിവ് ഏകദേശം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഏതൊക്കെ ഭക്ഷണത്തിൽ നമുക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് ഫോളിക് ആസിഡ് കിട്ടാന്നായിരിക്കും അധികം അറിയാത്തൊരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.